നമസ്കാരം. ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നേക്കുവാണ്. അത്യാവശ്യം ഇത് കുറെ നേരമായിട്ട് വേണം 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 എന്ന് വിചാരിച്ചോണ്ടിരുന്നു. തൽക്കാലം അവോയ്ഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ലുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര ഏറെ മെസ്സപ്പുന്നു. ഞാൻ ദുബായിൽ നിന്ന് വരുവാണ് ഇന്ന്. ദുബായിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഈ ഒരു KSRTC ബസ്സിൽ ഇരിക്കുന്ന അത്യാവശ്യം ഒരു കുറെ ആൾക്കാർ എല്ലാവരും ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇന്ന് ഇന്ന് വന്നിട്ട് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം സമയം രാത്രിയിൽ ഇവിടെ 12 മണിയായി. ഞങ്ങള് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സർക്കാർ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെന്ന്, ക്വാറന്റൈനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ അവസ്ഥയില്ല. ഞങ്ങളിപ്പോൾ കോട്ടയം, പത്തനംതിട്ട, പല ജില്ലകളിൽ പോകേണ്ട പല ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരെയും അവരവരുടെ ജില്ലയിൽ, അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. ക്വാറന്റൈന് വേണ്ടി ഒരു ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഞാനൊരു വണ്ടി പേഴ്സണലായിട്ട് വണ്ടി കൊണ്ടുവന്നൊരു എയർപോർട്ടിൽ ഓൾറെഡി ഇട്ടിരുന്നതാണ്. ആ ഇട്ടിരുന്ന വണ്ടി നമ്മുടെ അവിടുത്തെ അതോറിറ്റീസ് അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല, വണ്ടി കയറി പോകാൻ പറ്റില്ല, നിങ്ങൾ KSRTC ബസ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നിങ്ങളെ ഏതൊക്കെ അതത് സ്ഥലങ്ങളിൽ, കോട്ടയം ജില്ലക്കാരെ, കോട്ടയം, പത്തനംതിട്ടക്കാരെ എവിടെയാണോ അവിടെ കൊണ്ടുവിടും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇതോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലുള്ളവരെയും കോട്ടയം ജില്ലയിലുള്ളവരെയും റാന്നി മുണ്ടൊക്കെ ഉള്ളവർ എല്ലാവരും കൊണ്ട് പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് രാത്രി 12 മണിക്ക് പാലയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ പറയുകയാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി ആൾക്കാർ. അതായത് ഇപ്പൊ വരുന്ന എല്ലാവരും എമർജൻസിയിലുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. 12 മണിക്ക് ഏതോ ഇപ്പൊ സ്ഥലം ഏകദേശം കാണിച്ചു തരാം. അതായത് ഇത് ഇതിപ്പോ ഓൾറെഡി ലോക്ക്ഡ് ആണ്, KSRTC ബസ് ലോക്ക്ഡ് ആണ്. അതായത് വെളിയിൽ ഒരാളെ പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോ ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിട്ട് രാത്രി 12 മണിയാണ് വിചാരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതായത് എന്റെ കാര്യം ഓക്കെ, ദാറ്റ് ഫൈൻ, ഐ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. പക്ഷെ ഇപ്പൊ വരുന്നൊക്കെ ഇതിന്റെ അത് മിക്ക ആളും എമർജൻസിക്കാരാണ്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു. എല്ലാവരുടെയും ജില്ലകളിൽ അവരവരുടെ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻസ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാവരുടെയും ഒരു ഇവിടുത്തെ റൂളാണ്. അപ്പം ഇവിടെ ഇവരെ ആ ഒരു ബസ്സിലെ ഒരു റോഡിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് രാത്രി 12 മണിക്ക് കൊണ്ടുവരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ടാക്സി വിളിക്കാൻ റെഡിയായിരുന്നു. അതായത് ടാക്സി വിളിക്കാനായിട്ട് റെഡി അല്ല, അലോട്ടഡ് അല്ല. അതായത് കൊച്ചിയിൽ നിന്ന് പോകാനായിട്ടുള്ള ടാക്സി വിളിക്കാൻ പാടില്ല, നിങ്ങൾ സ്വന്തമായി വണ്ടി സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ പോലെ. ഞാനവിടെ ചോദിച്ചു പൃഥ്വിരാജിന് ഇപ്പോൾ വേറെ റോളാണ്, പൃഥ്വിരാജ് എല്ലാവരും കണ്ടതായിരിക്കും. പൃഥ്വിരാജ് വന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത്. പക്ഷേ അത് ബാക്കിയുള്ള നോർമൽ ആൾക്കാർക്ക് പറ്റില്ല, അതായത് വേറെ റൂളാണ്. അപ്പം ഞാനത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ റൈറ്റ് നൗ, ആൾക്കാരുടെ സിറ്റുവേഷൻ. കാണുന്നുണ്ടല്ലോ, അതോറിറ്റി കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ പാലയിലെ താലൂക്കിലെ അതോറിറ്റിയാണ്, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതായത് അവർക്കറിയില്ല, മിഡിൽ ഓഫ് ദി റോഡില് കുറെ രോഗികളെ, ഇപ്പം എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള മിക്ക ആൾക്കാരും എന്റെ എമർജൻസി സിറ്റുവേഷനിലും ഈ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ ഒന്ന് സംസാരിക്കൂ. നമസ്കാരം, എന്റെ പേര് വിഷ്ണു. ഞാൻ മെഡിക്കൽ എമർജൻസിക്ക് വന്ന ദുബായിൽ നിന്ന് വന്നത്. രാവിലെ 5 മണിക്ക് ദുബായിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഒരുക്കിയിട്ടില്ല. ഞങ്ങളുടെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും ഹോം ഗവൺമെന്റ് ക്വാറന്റൈൻ ഉണ്ട്. ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസും ഈ ഓഫീഷ്യൽസിന് ഒന്നും വരുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ ഇതാണ് ഏകദേശം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. ഇപ്പം ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ജസ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഇനി ആരെങ്കിലും നാട്ടിൽ നിന്ന് ദുബായിന്നോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ. ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോഴത് ചെയ്യുന്നത്. അറിയാൻ വേണ്ടി മാത്രമാണ്, എല്ലാരും അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഒരു ഇൻഫർമേഷൻ ഇല്ലെന്നിട്ട് ഇപ്പൊ വട്ടം കറങ്ങോ നിങ്ങൾ? ജസ്റ്റ് ഒന്ന് കാണുക, അതായത് KSRTC ബസ്സിൽ ലോക്ക്ഡ് ആണ്. വാട്ട് ഐ എം സെയിങ് ഈസ് KSRTC ലോക്ക്ഡ് ആണ്. അതായത് വെളിയിൽ ഇറങ്ങാനായിട്ട് ഞാൻ കുറെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു നമുക്ക് വെളിയിറങ്ങാൻ. അവിടെ ആൾക്കാർ മാറി നിൽക്കുന്നു. അതാണ് അതോറിറ്റീസ്, പാലായിലുള്ള താലൂക്കിലുള്ള അതോറിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ഇതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്? അതായത് ഏതെങ്കിലും പോലീസുകാരാണ്, അതായത് ഞങ്ങളെ കുറ്റക്കാരാണ്, എനിക്കറിയില്ല എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ആർക്കും യാതൊരു ആൻസറും ഇല്ല. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എന്താണ്, എവിടെയാണ്, ആർക്കാണ് അക്കോമഡേഷൻ കൊടുക്കേണ്ടത് ഒന്നും അറിയത്തില്ല. പോലീസ് അവിടെയുണ്ട്, പോലീസിനെ വിളിച്ചിട്ട് അവർ വരുന്നില്ല. പോലീസിനെ വിളിച്ചോ, ആരെങ്കിലും കൊണ്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കാം.
മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം ഇനി ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവരുടെ അവസ്ഥ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അത്രേ ഉള്ളൂ പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്.